യേശുവിനെ പോലെ ഒരു പ്രവാചകൻ, എലീശ പ്രവാചകൻ. പഴയ നിയമത്തിലെ എലീശയും പുതിയ നിയമത്തിലെ യേശുവും ഒരു താരതമ്യ പഠനം. ദൈവപുത്രനായ യേശു പ്രവചനങ്ങളുടെ എല്ലാം പൂർത്തീകരണമായിരുന്നു. യേശു ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ ചില കാര്യങ്ങൾ എലീശ പ്രവാചകൻ ചെയ്ത അത്ഭുതങ്ങളുമായി സാമ്യമുള്ളതായിരുന്നു. പഴയ നിയമത്തിൽ ഈശോയോട് സാമ്യമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച പ്രവാചകനാണ് എലീശ പ്രവാചകൻ. വിശുദ്ധ ഗ്രന്ഥം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഏലിയ പ്രവാചകന്റെ പിൻഗാമിയായി വന്ന എലീശ പ്രവാചകൻ ഏലിയ പ്രവാചകന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് അദ്ദേഹത്തോട് ചോദിച്ചു വാങ്ങിക്കൊണ്ടാണ് തൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായും സ്നാപക യോഹന്നാൻ്റെ കയ്യിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു കൊണ്ടാണല്ലോ പരസ്യ ജീവിതം ആരംഭിച്ചത്. അപ്പം വർദ്ധിപ്പിക്കുന്നു. യേശു അപ്പം വർദ്ധിപ്പിക്കുകയും മിച്ചം വരികയും ചെയ്തതുപോലെ എലീശ പ്രവാചകനും അപ്പം വർദ്ധിപ്പിച്ചു. വിശുദ്ധ ഗ്രന്ഥത്തിൽ രണ്ട് രാജാക്കന്മാർ 4:42 44 വരെയുള്ള തിരുവചനങ്ങളിൽ ഇത് പ്രതിപാദിക്കുന്നുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ എലീശ പ്രവാചകൻ പറഞ്ഞതുപോലെ അവർ ഭക്ഷിക്കുകയും മിച്ചം വരികയും ചെയ്തു. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ മത്തായിയുടെ സുവിശേഷം 8:1-4 തിരുവചനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ക്രിസ്തു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതുപോലെ എലീശ പ്രവാചകനും നാമാൻ എന്ന കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നുണ്ട്. ഇത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 5:1-9 തിരുവചനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. മരിച്ചവനെ ഉയർപ്പിക്കുന്നു. ലാസറിനെ ഉയർപ്പിച്ച കർത്താവിനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്നാന്റെ പുസ്തകത്തിൽ 11:38-44 തിരുവചനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ ശൂനോംകാരിയായ സ്ത്രീയുടെ മകനെ എലീശ പ്രവാചകൻ സുഖപ്പെടുത്തുന്നുണ്ട്. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 4:32-37 തിരുവചനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. എലീശായുടെ പ്രവചനം അനുസരിച്ച് ജനിച്ച ശൂനേംകാരിയുടെ മകനെ മരണത്തിൽ നിന്നും എലീശ ഉയർപ്പിച്ചു. വീണ്ടും എലീശായുടെ കല്ലറയിലേക്ക് എറിഞ്ഞ ജഡം എലീശായുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജീവൻ പ്രാപിച്ചു, എഴുന്നേറ്റു വരികയായിരുന്നു. ഇത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 13:20-21 തിരുവചനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. വിധവകളോടുള്ള അനുകമ്പ. നായിനിലെ വിധവയുടെ കണ്ണുനീർ കണ്ട കർത്താവായ യേശു ക്രിസ്തു ആ വിധവയുടെ മകനെ പുനർജീവിപ്പിച്ചു. ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ലൂക്കായുടെ സുവിശേഷം 7:11-17 തിരുവചനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. മറ്റൊരു വിധവയുടെ വിഷമഘട്ടത്തിൽ എലീശ പ്രവാചകൻ അവളോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? നിന്റെ വീട്ടിൽ എന്തുണ്ട്? തൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല, കടം വീട്ടാൻ നിവൃത്തിയില്ല എന്ന് തൻ്റെ നിസ്സഹായ അവസ്ഥ പറഞ്ഞ വിധവയ്ക്ക് മതിയാവോളം എണ്ണ പാത്രത്തിലാക്കാൻ അത്ഭുതകരമായി എലീശ സഹായിച്ചു. ആ എണ്ണ വിറ്റു കടം വീട്ടാനും ശേഷിക്കുന്നത് കൊണ്ട് അവർക്ക് ഉപജീവനം നടത്താനും എലീശ പ്രവാചകൻ അവരെ സഹായിച്ചു. ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 4:1-7 തിരുവചനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ജലത്തിൽ വെച്ചുള്ള അത്ഭുതങ്ങൾ. ജോർദാന്റെ കരയിൽ വെച്ച് ഏലിയായുടെ മേലങ്കി വെള്ളത്തിന്മേൽ അടിച്ചുകൊണ്ട് എലീശ പ്രവാചകൻ പറഞ്ഞു, ഏലിയായുടെ ദൈവമായ കർത്താവ് എവിടെ? അത്രയും പറഞ്ഞപ്പോൾ തന്നെ വെള്ളം
ഇരുവശത്തേക്കും മാറി. മോശ ചെങ്കടൽ കടന്നതുപോലെ എലീഷ ജോർദാൻ കടന്നു. മോശയും എലീഷയും വെള്ളം മാറ്റി നടന്നപ്പോൾ നമ്മുടെ കർത്താവായ ഈശോമിശിഹ വെള്ളത്തിനു മീതെ നടന്നു. വചനത്തിന്റെ ശക്തി. യേശു അത്തിമരത്തെ ശപിച്ചപ്പോൾ അത് കരിഞ്ഞുപോയി. അതുപോലെ എലീഷ ബദേലിലേക്ക് പോകുന്ന വഴി മാർഗമധ്യേ പട്ടണത്തിൽ നിന്ന് വന്ന ചില ബാലന്മാർ അവനെ പരിഹസിച്ചു. കഷണ്ടിത്തലയ ഓടിക്കോ. അവൻ തിരിഞ്ഞു നോക്കി അവരെ കണ്ടു, കർത്താവിൻ്റെ നാമത്തിൽ അവരെ ശപിച്ചു. കാട്ടിൽ നിന്ന് രണ്ട് പെൺകരടികൾ ഇറങ്ങി 42 ബാലന്മാരെ ചീന്തിക്കീറി. ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 2:23-24 വരെയുള്ള തിരുവചനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ദൈവ മഹത്വത്തിനായി പ്രവർത്തിക്കുന്ന പ്രവാചകന്മാരെ കളിയാക്കരുത് എന്ന ഒരു പാഠം കൂടി പ്രവാചകൻ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. എലീഷ പ്രവാചകന്റെ മറ്റു അത്ഭുതങ്ങൾ. ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനും ഷാഫാത്തിന്റെ മകനുമായ എലീഷായോട് കൂടെ കർത്താവിൻ്റെ വചനമുണ്ടായിരുന്നു. രാജാക്കന്മാർ അദ്ദേഹത്തോട് ഉപദേശം തേടിയിരുന്നു. അദ്ദേഹം പറഞ്ഞ പ്രവചനങ്ങൾ അത്രയും സത്യവുമായിരുന്നു. യൂത രാജാവായ യഹോഷാഫാത്തിനെ എലീഷ പ്രവചിച്ചതുപോലെ തന്നെ മോവാബ്യർക്കെതിരെയുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ജനം വിജയിച്ചു. എലീഷ പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്യുന്നു, ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും, കാറ്റോ മഴയോ ഉണ്ടാകുകയില്ല. അരുവിത്തടം ജലം കൊണ്ട് നിറയും, നീയും കാലിക്കൂട്ടവും മൃഗങ്ങളും അത് കുടിക്കും. കർത്താവിന് ഇത് നിസാരമാണ്, അവിടുന്ന് മോവാബ്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യും. സുശക്ത നഗരങ്ങളും മുന്തിയ പട്ടണങ്ങളും നിങ്ങൾ അധീനമാക്കും. എലീഷ പറഞ്ഞതുപോലെ സംഭവിച്ചു. ഒരിക്കൽ നഗരവാസികൾ എലീഷയോട് പറഞ്ഞു, ഈ പട്ടണം ജീവിക്കാൻ പറ്റിയതാണ്, എന്നാൽ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ്. ഒരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവാൻ എന്ന് അവൻ പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. അവൻ ഉറവേക്ക് അടുത്തു ചെന്ന് ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു, ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല. ആ ജലം എലീഷായുടെ വചനമനുസരിച്ച് ശുദ്ധമായി. ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 2:19-22 വരെയുള്ള തിരുവചനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. വിഷം കലർന്ന ഭക്ഷണം എലീഷ പ്രവാചകൻ ശുദ്ധീകരിക്കുന്നുണ്ട്. അദ്ദേഹം അത് ഭക്ഷ്യയോഗ്യമാക്കി. ഈശോ കാലിയായ പാത്രങ്ങളിൽ വീഞ്ഞ് നിറച്ചതുപോലെ എലീഷ കാലിയായ പാത്രങ്ങളിൽ എണ്ണ നിറച്ചു. ഈശോമിശിഹ നികുതി കൊടുക്കുവാനുള്ള പണം മീനിന്റെ വായിൽ നിന്നും വെള്ളത്തിൽ നിന്നും എടുത്തതുപോലെ എലീഷ ജോർദാനരികെ മരം വെട്ടിയ ഒരാളുടെ കോടാലി വെള്ളത്തിൽ നിന്നും പൊക്കിയെടുത്തു. ഏലിയ പ്രവാചകന്റെ പിൻഗാമിയും ശിഷ്യനുമായിരുന്നു എലീഷ പ്രവാചകൻ. നമ്മുടെ കർത്താവായ യേശുവും ഏലിയ പ്രവാചകനുമായി ഒരു പ്രത്യേക അടുപ്പം കാണിച്ചിരുന്നു. ഏലിയ പ്രവാചകൻ യേശുവിന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പത്രോസ് 3 കൂടാരങ്ങളിൽ പണിയാം എന്ന് പറഞ്ഞത് ഏലിയായ്ക്കും മോശയ്ക്കും യേശുവിനും വേണ്ടിയാണല്ലോ. ബൈബിൾ പഠന വിഷയമാക്കുമ്പോൾ എലീഷ പ്രവാചകൻ ചെയ്ത അത്ഭുതങ്ങളും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളുമായി സാമ്യമുള്ളതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ കാലഘട്ടത്തിലും പ്രവാചക ശബ്ദത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പഠനമാണിത്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ എലീഷ പ്രവാചകൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം.